എവിടെയെങ്കിലും നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഒരു യാത്രയെക്കുറിച്ച് അങ്ങ് ചിന്തിക്കണം. ആ യാത്രയെക്കുറിച്ചുള്ള ചിന്ത തീരുന്നതിന് മുൻപ് തന്നെ കയ്യിൽ കിട്ടുന്ന വാഹനമെടുത്ത് അതൊരു ബൈക്കാവാം, കാറാവാം, സൈക്കിളാവാം, എന്താണോ കയ്യിൽ കിട്ടുന്നത് അന്നേരം നമ്മൾ അതുമായിട്ട് പതിയെ നിറയ്ക്കണം. ഇന്നത്തേക്ക് നമ്മളത് മാറ്റി വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും മനോഹരമായ ചില നിമിഷങ്ങളും കാഴ്ചകളും ആയിരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത്. അങ്ങനത്തെ ചില കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നത്. നല്ല മഴയുമുണ്ട്, അതുപോലെ തന്നെ ശരീരം കുത്തിത്തുളയ്ക്കുന്ന തണുപ്പുമുണ്ട്, മഞ്ഞാണെങ്കിൽ ഒരു രക്ഷയുമില്ല. ഈ കാഴ്ച കാണാൻ പറ്റിയ ഏറ്റവും മനോഹരമായ സമയം ഇതാണ്. അതുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ നിങ്ങളെ ഈ കാഴ്ച കാണാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. പണ്ടൊക്കെ സിനിമയിൽ തേയിലത്തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ ഒരു തവണയെങ്കിലും അവിടെ ഒന്ന് പോകാനും അതൊക്കെ ഒന്ന് കാണാനും ആസ്വദിക്കാനും ഒക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. എൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ യാത്രയിൽ ഞാനും എൻ്റെ വണ്ടിയും പട്ടിണിയാകില്ല. ഈ റോഡും ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഇനി സസ്പെൻസ് ഇടാതെ കാര്യം പറഞ്ഞേക്കാം. നമ്മൾ ഇന്ന് പോകുന്നത് ഗ്യാപ്പ് റോഡിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി തന്നെയാണ്. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഗ്യാപ്പ് റോഡിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഞാൻ ഗ്യാപ്പ് റോഡിൽ ചെല്ലാൻ എടുക്കുന്ന സമയം വരെ നിങ്ങളൊന്ന് സഹിക്കണം. അതുവരെ നമുക്ക് വഴിയിലുള്ള ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാം. ഈ വീഡിയോ ക്ഷമയോടെ കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടവും വരില്ല. അത്രയും മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്യാപ്പ് റോഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കോടമഞ്ഞിൽ പുതച്ചു കിടക്കുന്ന നമ്മുടെ സ്വന്തം ഗ്യാപ്പ് റോഡ്, അതിലൊക്കെ ഒന്ന് വന്ന് നിൽക്കണം, അപ്പോൾ അറിയാം അതിൻ്റെ ആ ഫീലിംഗ്. എല്ലാവരും മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ചോളൂ ഗ്യാപ്പ് റോഡിലെ ഈ മനോഹരമായ കാഴ്ചകൾ.